ഞാൻ പേടിച്ചില്ല പേടിച്ചില്ല പേടിച്ചില്ല. സമാധാനായല്ലോ. വാസുദേവനെ കാണണമെന്നും പറഞ്ഞ് ഇവള് കറിയാച്ചനെ നിലത്ത് നിർത്തിയിട്ടില്ല. ഞാനും കാണാൻ കൊതിച്ചിരിക്കുന്നു. എന്താ മോളെ ചിക്കൻ മോളെ? ഒരുപാട് ജോലികൾ എഴുതി വെച്ച് പോകുമ്പം ഇത്രയൊക്കെ ഭംഗിയാവൂന്ന് ഞാൻ കരുതിയില്ല. ചിക്കുവിനെ നോക്കാൻ ഒരാള്, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ വാസുദേവൻ എന്റെ പ്രതീക്ഷകൾക്കും അപ്പുറമാണ്. സത്യം പറയാലോ, എനിക്കിഷ്ടമായി. സത്യം പറയാലോ, എനിക്കിഷ്ടമായി. പണിയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഒരു നുണയാണെന്നാ ഞാൻ കരുതിയത്. ശമ്പളത്തിന്റെ കാര്യമല്ലേ പേടിക്കണ്ട. വാസുദേവൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ തരും. അയ്യോ, അതല്ല മാഡം. യെസ് അനുപിള്ളേഹിയ, പിന്നെ രാജുവിന്റെ ശബ്ദം കേട്ടാ എനിക്കറിയില്ലേ, സിദ്ധിയൊന്നുമില്ല. മനസ്സിൽ പതിഞ്ഞ ശബ്ദമായതുകൊണ്ടാ. പറയാം, പക്ഷേ ഒരാൾക്ക് മാത്രം ആ വിചാരം ഉണ്ടായ പോരല്ലോ. മഞ്ഞപ്പിത്തം പിടിച്ചവന് കാണുന്നതെല്ലാം മഞ്ഞയായിട്ടേ തോന്നുന്നു. ഇത് നിനക്ക് മഞ്ഞയായിട്ടല്ലേ തോന്നുന്നത്? അവള് ഫോണിൽ കൂടി ആരോടോ കളിച്ചിരിച്ച് വർത്തമാനം പറഞ്ഞു എന്ന് വെച്ച് അത് അവളുടെ കാമുകനാണെന്ന് എന്താ ഉറപ്പ്? വാട്സ്ആപ്പ് പ്രൂഫ്, തെളിവ് തെളിവ്. നേരം വിളിക്കുമ്പോ മുതല് പാതിര വരെ പട്ടിയെ പോലെ അവിടെ കാവിന് കിടന്നിട്ട് ഒടുവിൽ മണ്ണും ചരിയുന്നോ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നിനക്ക് അതിന്റെ വിഷമം മനസ്സിലാവില്ല. നീ ഡെസ്പ് ആകാതെ അവളുടെ മനസ്സിലോട്ട് ഇടിച്ചു കയറാൻ നോക്ക്. അല്ലാതെ അത് കണ്ടു ഇത് കേട്ടു എന്നൊക്കെ പറഞ്ഞ് കൂടും കുടുക്കുമായിട്ട് ഇറങ്ങി പോന്നാൽ സാറമ്മ സാറിനോട് ഉത്തരം പറഞ്ഞ ഞാനാ പിന്നെ അറിയാവല്ലോ. നിന്റെ ചെള്ളയും പൊളിയും എന്റെ പള്ളയും ഒഴിഞ്ഞു ആ തെണ്ടി ആരാണെന്ന് എനിക്ക് അറിയാൻ പറ്റൂ. വിത്തിൻ 24 hours 20 minutes ആ തെണ്ടിയെ കുറിച്ചുള്ള എ ടു സെറ്റ് വിവരങ്ങൾ ഞാൻ നിന്നും ഇതരത്തും. പ്രോമിസ് ഭഗവാൻ തെരി മായ. വാസുദേവ, നമ്മുടെ വാസുദേവനല്ലേ ഇത്? നീ എന്താ ഈ വേഷത്തില്? ഞാനാ കറിയ. हमने तुमको देखा, तुमने हमको देखने के लिए मैं 50 बरस के लिए हिंदुस्तान की अदारी में अदालत में क्या करो समझा? कुत्ते का बच्चे नहीं हाथ वासुदेवा. अरे क्या हुआ? वो हुआ हुआ नौर ने मलयालम आकले. अरे अतिशय नहीं 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 निकट नहीं बॉडी का चपड़ा नहीं है कि नहीं आरंभ नहीं आरंभ मन चला कटवा ऑटो से नहीं आने के लिए आदले निकावड़े ऑटो का रहा സാർ അന്വേഷണ കിട്ടിയോ? കിട്ടി, പോക്കറ്റിലുണ്ട്. എന്നത് എനിക്ക് വേണോ? ആരാ? അയാളല്ല ഇയാള്, ഇയാളല്ല അയാള്. എന്തോ കുഴപ്പമുണ്ട്, പിടിക്കും ഞാൻ അവനെ. വാസുദേവ, വാസുദേവ, വാസുദേവ. എത്ര? 10 രൂപ. അതെ, ഞാനിവിടെ റൂഫ് ടോപ്പിൽ ഉണ്ടാവും. കാരണം വേഗം വാ. ഓക്കെ, ഓഫീസിൽ നിന്നാ. ശ്രീ മിസ്റ്റർ പ്രകാശ്, മുസാഫിർ പ്രോജക്ടിന്റെ ആൾക്കാർ കുവൈത്തിൽ നിന്ന് ഇതുവരെ വന്നത് സ്കെച്ച് കണ്ട് ഡിസ്കസ് ചെയ്യാനാ. ആ മാരണമാണ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഉടനെയൊക്കെ തീർക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാലും എന്റെ കോൺഫിഡൻസിന് ഐ വോണ്ട് യുവർ ടച്ച് ഇൻ ഇറ്റ്. കിട്ടിടാ.
ഞാൻ ഇവിടെയാണ് താമസിക്കുന്നുള്ള കാര്യം പോലും പുള്ളിക്കറിയില്ല. അബദ്ധവശ കണ്ടുമുട്ടി പോയതാ. നീ ചളമാക്കരുത്, പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് വേം പോ. രാജു സുമുഖൻ സുന്ദരൻ, എന്തൊരു മുഖശ്രീ! ആ മുഖത്തേക്ക് ഒരിക്കൽ നോക്കിയാൽ പിന്നാരും കണ്ണെടുക്കില്ല. നിന്നെ അവനെ കണ്ട നായ നരിയൻ പോലിരിക്കും. ഭയങ്കര പണക്കാരനാണ് അവൻ. കെട്ടിക്കൊണ്ടിരിക്കുന്ന 5-സ്റ്റാർ ഹോട്ടലിന്റെ മുഴുവൻ ചുമതലയും അനുവിനാണ്. ഒരു ആർക്കിടെക്റ്റും കസ്റ്റമറും തമ്മിലുള്ള ബന്ധം മാത്രമേ അവരുമുള്ളൂ. ഇനി ആ ബന്ധത്തിനുള്ളിൽ മറ്റു വല്ല ബന്ധമുണ്ടോന്ന് ഞാൻ ചുഴിഞ്ഞിറങ്ങി നോക്കണമെങ്കിൽ നീ എനിക്ക് വേണ്ടി ഇനിയും സംതിങ് ചെലവാക്കേണ്ടി വരും. കഴിവരുടെ മോനെ, നിനക്ക് നനഞ്ഞ സ്ഥലം തന്നെ തോണ്ടറല്ലടാ. ഞാൻ അങ്ങോട്ട് വലിഞ്ഞേറി വന്നില്ലല്ലോ തോണ്ട. നീയല്ലേ എന്നെ കൊണ്ട് തോണ്ടിക്കുന്ന. വേണ്ട, ഞാൻ തോണ്ടരുത്. എന്തായാലും നമുക്ക് ഇപ്പൊ തോണ്ടാ. വൈകുന്ന റൂമിൽ വെച്ചാണ്. അപ്പോ കഴിഞ്ഞ മാസം ലോസ് ഒപ്പയാണ്, ഒരു 100 വഞ്ഞിയാ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാ. നോനു പ്രകാശ് ഇരിക്കൂ. മുസാഫിർ കോംപ്ലക്സ് കച്ചുമായി ഞാൻ അനുപുള്ളിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പ്രകാശ് പറഞ്ഞാ മതി. ശരിയാവില്ല സാർ, ഇപ്പൊ കണ്ട ഒരിക്കലും ശരിയാവില്ല. കാരണം ഞാൻ ഓൾറെഡി വർക്കിൽ ഇൻവോൾവ് ആയിരിക്കാം. അതിനിടയിൽ മറ്റൊരു ഡിസ്കഷൻ കൂടി വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. മറ്റൊന്നുമല്ല, ഞാൻ ഒരു വർക്കിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ എന്റെ മനസ്സിന് അറിയാതായിരിക്കും. അതുകൊണ്ട് സാർ വേറൊന്നും വിചാരിക്കരുത്. അനു വരുമ്പോ സാർ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. ഇനിയിപ്പോ ഞാൻ ജാഡ കാണിച്ചു വിചാരിച്ച ഒരു ഫീൽ ചെയ്യണ്ട. അതുകൊണ്ടാണ്. സോറി സാർ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ദാറ്റ്സ് വൈ. ബൈ, സീ യു, താങ്ക് യു. എങ്ങോട്ട് പോയി? അയ്യോ, ഇതാണല്ലോ പ്രകാശ്. പ്രകാശ് അവിടെ താഴെ എത്തി. അയ്യോ, നീ ഇപ്പൊ അങ്ങോട്ട് താഴെ പോണ്ട. താഴെ പോയി അവള് നിന്നെ കാണും. നമ്മുടെ പരിപാടി എല്ലാം പൊളിയും. ഇനി ഇപ്പൊ എന്ത് ചെയ്യും? നമുക്ക് റൂമിൽ ചെന്ന് എന്തെങ്കിലും ചെയ്യാം. വാ. ഫാമിലി ആയിട്ടൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ മാത്രം വിചാരിച്ചാ പോരല്ലോ. ബർത്ത്ഡേ പാർട്ടി, ഗെറ്റ് ടുഗദർ, ഇതിലൊന്നും മിസ്സിന് താല്പര്യമില്ല. പിന്നെ കെട്ടി വിളിച്ചിട്ട് വരാൻ പറ്റൂ? സാർ നിർബന്ധിക്കണം. വളരെ ക്ലോസ് ആയിട്ടുള്ളവരെ മാത്രമേ ഞാൻ വിളിക്കുന്നുള്ളൂ. ക്ലോസ് ആയിട്ടുള്ളവരെന്ന് വെച്ചാ? ഓ, എനിക്ക് മനസ്സിലായി. അനുവിനെ എന്നെ ഒരു ഇടനിലക്കാരനാക്കാനാണ് ഭാവം. ഇപ്പോഴെങ്കിലും തനിക്ക് വഴിയൊക്കെ ആലോചിക്കാൻ തോന്നിയല്ലോ. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സാർ. ആ പിന്നെ ഞാൻ ഒരു ആഹാര പ്രിയനാണെന്നുള്ള കാര്യം അറിയാലോ.